ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ രാവിലെ സമയം വരുവാൻ കർത്താവ് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നല്ലോ. നമ്മുടെ ഇന്ന് രാവിലത്തെ വചന ധ്യാനത്തിനായി സദൃശ്യവാക്യം 19:17 വാക്യം നമുക്ക് വായിക്കാം. എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും. നമ്മൾ ദൈവ പൈതലായിരിക്കുമ്പോൾ ഈ വായിച്ച വേദഭാഗത്തിൻ്റെ ശരിയായിട്ടുള്ള ആശയം നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ദൈവാത്മാവ് നമ്മളോട് തരാനിരിക്കുന്ന ആ സന്ദേശം നമുക്ക് മനസ്സിലാകത്തില്ല. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഇസ്രായേൽ ജനത്തെ ദൈവം തൻ്റെ സ്വന്തം ജനമായിട്ടാണ് തിരഞ്ഞെടുത്തത്. കാരണം അവർ മുഖാന്തരം ലോകം സർവശക്തനെ മനസ്സിലാക്കണം, ഈ ജനം ലോകത്തിനൊരു മാതൃകയായി തീരണം. ഇസ്രായേൽ ജനം അവർ പൂർണ്ണരല്ലായിരുന്നു, അവരിൽ കുറവുകളുണ്ടായിരുന്നു. അതുകൊണ്ടില്ലയോ മരുഭൂമിയിൽ ദൈവത്തിൻ്റെ നന്മ അനുഭവിച്ച് മിസ്രയീമിൽ നിന്ന് വിടുതൽ അനുഭവിച്ച് അത്ഭുതങ്ങളെല്ലാം കണ്ടിട്ടും അനുഭവിച്ചിട്ടും നശിച്ചു പോയത്. സർവശക്തനായ ദൈവം തൻ്റെ വിശുദ്ധ പ്രമാണം മുഖാന്തരം ഈ തെരഞ്ഞെടുത്ത ജനത്തെ ദൈവം പഠിപ്പിക്കുക എങ്ങനെ ദൈവീയ സ്വഭാവത്തിൽ ഒരു വ്യക്തി നടക്കേണ്ടത്. ദൈവം അവർക്ക് കൊടുത്ത പ്രമാണത്തിൽ സ്പഷ്ടമായി വിവരിച്ചിട്ടുണ്ട് അവരെങ്ങനെ അനാഥരോടും വിധവകളോടും പരദേശികളോടും പാവപ്പെട്ടവരോടും എങ്ങനെ ഇടപെടേണ്ടത്. വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുവാൻ വേണ്ടി ദൈവം അവരെ കൊണ്ട് ചില വാഗ്ദാനങ്ങൾ കൊടുത്ത് എങ്ങനെയെങ്കിലും മോഹിച്ചിട്ട് ആകർഷിച്ചിട്ട് അവരെ എത്തിക്കുവാനല്ല ദൈവം ശ്രമിക്കുന്നത്. ദൈവവചനം വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് തൻ്റെ ഭുജബലം വെളിപ്പെടുത്തി അവരെ വിടുവിച്ചു. മരുഭൂമിയിൽ ഒരു പിതാവ് സ്വന്തം മക്കളെ കരുതുന്ന പോലെ ദൈവം അവരെ കരുതി. ഇനിയും അവരുടെ ഉത്തരവാദിത്തമാണ് ജാതികളുടെ മുമ്പേ അവർ ദൈവത്തെ വെളിപ്പെടുത്തേണ്ടത്, ദൈവ സ്വഭാവത്തെ വെളിപ്പെടുത്തേണ്ടത്. ദൈവം അതിനായി അവർക്ക് പ്രമാണം കൊടുത്തു. അവരതനുസരിച്ചാൽ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലവർ അത് വെളിപ്പെടുത്തേണ്ടത്. ഒരു പിതാവ് തൻ്റെ മക്കളെ നല്ല സിറ്റിസൺസായി തീരുവാൻ പഠിപ്പിക്കുന്ന പോലെ സ്വർഗസ്ഥനായ ദൈവം തൻ്റെ ജനത്തെ എങ്ങനെ മറ്റവരുടെ മുമ്പേ മാതൃകയായി നിൽക്കാന്ന് പഠിപ്പിക്കുക. അവർ ദൈവത്തിൻ്റെ പ്രമാണത്തെ അനുസരിച്ചാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും കാണും. അവരുടെ നാട്ടിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കാണും. ദൈവം അവരെ അവരുടെ ശത്രുക്കളിൽ നിന്ന് കാക്കും. വചനത്തിൽ നമ്മൾ വായിച്ച പോലെ തന്നെ അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കുന്ന ദൈവവചനം ഇവിടെ നമ്മൾ വായിച്ചത്. സ്വർഗസ്ഥനായ ദൈവം പിതാവായിരിക്കുമ്പോൾ തൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും, അതിലൊരു സംശയവുമില്ല. നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ച ദൈവം ഇസ്രായേൽ ജനത്തോട് മൊത്തമായി എങ്ങനെ പെരുമാറിയത്, പക്ഷെ നമ്മളിനിയും നമ്മുടെ ജീവിതം ഒന്ന് ശ്രദ്ധിക്കുക. ദൈവം തൻ്റെ മക്കളിൽ നിന്ന് ഈ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തം മനസ്സിലാക്കി നമ്മൾ മറ്റവർക്ക് നന്മ ചെയ്യണം. ദൈവത്തിനെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കല്ലേ. പക്ഷേ ഈ കാര്യങ്ങളൊന്നും മനുഷ്യന് ദൈവത്തിൻ്റെ ന്യായവിധി നിന്ന് വിടുവിക്കത്തില്ല, രക്ഷ നൽകത്തില്ല. കാരണം ദൈവം നീതിമാനാ. നമ്മൾ മനസ്സിലാക്കണം, ഇസ്രായേൽ ജനം അവരെ ദൈവ പാപത്തിൽ നിന്ന് വിടുവിച്ചിട്ടില്ലായിരുന്നു. നമ്മളെ വിടുവിച്ചതുപോലെ തന്നെ അവർ വീണ്ടെടുപ്പ് അനുഭവിച്ചിട്ടില്ല. നമ്മൾ ക്രിസ്തു യേശു മുഖാന്തരം നമുക്ക് വീണ്ടെടുപ്പ് നമ്മൾ പ്രാപിച്ചല്ലോ. എന്നാലും ദൈവം ഇസ്രായേൽ ജനത്തോട് പ്രതീക്ഷിക്കുന്നത് ജാതികളുടെ മുമ്പേ ഒരു മാതൃകയായി തീരുവാനാണ്. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച നമ്മളോട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിന് എത്ര
പ്രതീക്ഷയുണ്ട്. നിത്യതയെ മുമ്പ് വെച്ചുകൊണ്ടില്ലയോ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. നമ്മൾ അതുവാ ഇസ്രായേൽ ജനത്തിൻ്റെ ഈ പ്രമാണം കണ്ട് അതിനെ എങ്ങനെയെങ്കിലും ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിക്കാൻ വേണ്ടി അനുസരിച്ചാൽ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ശിശുക്കൾ പോലും ആകാൻ യോഗ്യരാണോ? വീണ്ടെടുപ്പ് പ്രാപിച്ച ഒരു ദൈവ പൈതൽ ദൈവിക സ്വഭാവം വെളിപ്പെടുത്തുന്നത് ഒരു ദൈവ പൈതലിന് സ്വാഭാവികമാണ്. ആ ദൈവിക സ്വഭാവത്തിൽ നന്മയും കരുണ കാണിക്കുന്നത് അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. നമ്മൾ ഈ നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ കരുണയോ നന്മ പ്രാപിക്കാനല്ല. പക്ഷേ ഇത് നമ്മുടെ സ്വഭാവത്തിലുള്ള ഒരു വിശേഷതയാണ്. നമ്മളെ ഈ ലോകത്തിൽ ദൈവം വെളിച്ചമാക്കി നിർത്തിയിരിക്കുമ്പോൾ ദൈവിക സ്വഭാവം ഇരുട്ട് നിറഞ്ഞ ലോകത്തിലല്ലയോ നമ്മൾ വെളിപ്പെടുത്തേണ്ടത്. ചുറ്റുപാടുള്ള ജനം അവർ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്, ദയ കാണിക്കുന്നുണ്ട്, മൃഗങ്ങൾക്ക് അവർ ആഹാരം കൊടുക്കുന്നുണ്ട്. അതെല്ലാം എങ്ങനെയെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാനാ. പക്ഷെ ഒരു ദൈവ പൈതലിൽ ഇതെല്ലാം ചെയ്യുന്നത് നന്മ പ്രാപിക്കാനല്ല, സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുക. നമ്മുടെ കർത്താവ് തന്നെ നമ്മളെ പഠിപ്പിച്ചതില്ലയോ, അയലൊക്കാരെ നമ്മളെപ്പോലെ തന്നെ നമ്മൾ സ്നേഹിക്കണം. സ്വർഗസ്ഥനായ പിതാവ് നന്മ ചെയ്യുന്ന പോലെ ദുഷ്ടന്മാരായ ലോകത്തിൽ നമ്മളും നന്മ ചെയ്യേണ്ടിയവരാ. നമ്മൾ ചെയ്യുന്ന നന്മ ഒരിക്കലും നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല, ദൈവത്തിൽ നിന്ന് പ്രസാദം നേടാനല്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കപടഭക്തിക്കാരാ. നമ്മൾ ഒരിക്കലും നമ്മുടെ നല്ല പ്രവൃത്തികൾ മുഖാന്തരം ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. രക്ഷ ക്രിസ്തു യേശു മുഖാന്തരം ലഭിക്കുന്ന ഒരു ദാനമാണ്. ദൈവം നമ്മളെ നിത്യത മുമ്പ് വെച്ചുകൊണ്ടാണ് വിളിച്ചേക്കുന്നത്. സ്വർഗം ആഗ്രഹിക്കുന്ന നമ്മൾ പക്വതയിൽ വളർന്ന് മറ്റവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അവരെ സ്നേഹിക്കുക, അവരെ കരുതുക. നമ്മുടെ കർത്താവ് നമ്മളെ കരുതുന്നുണ്ടല്ലോ, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരുന്നുണ്ടല്ലോ. ഈ ദിവസങ്ങളിൽ നമുക്കും മറ്റവരെ കരുതാം, മറ്റവരെ സ്നേഹിക്കാം, മറ്റവർക്ക് ആശ്വാസത്തിൻ്റെ കാരണമായി തീരാം. അതിനായി ദൈവാത്മാവ് നമ്മളെ സഹായിക്കുമാരാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം, നിൻ്റെ വചനത്തിനായി സ്തോത്രം, നീ ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. പിതാവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ വിളിയും ഞങ്ങളുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതം മറ്റവർക്ക് ആശ്വാസത്തിൻ്റെ കാരണമാക്കി തീർക്കുമാരാകണമേ. ഞങ്ങൾക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇരുട്ട് നിറഞ്ഞ ലോകത്തിൽ വെളിച്ചമായി നിൽപ്പാൻ നീ ഞങ്ങളെ ആക്കിയിരിക്കുമ്പോൾ അനുഗ്രഹം പ്രാപിക്കാനല്ല, ഞങ്ങൾ മറ്റവർക്ക് അനുഗ്രഹത്തിൻ്റെ കാരണമായി തീരുമാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. മറ്റവർ ഞങ്ങളെ കാണുമ്പോൾ നിന്റെ സ്വഭാവം കണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ നീ സഹായിക്കണമേ. എല്ലാ മാനമഹത്വം നിൻ കൈ അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറനാഥാ.